ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ISL വേൾഡ് ചില ട്രാൻസ്ഫർ ന്യൂസാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അവ വഹിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC നിന്നുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അറിയേണ്ട ഒരു ട്രാൻസ്ഫർ ന്യൂസാണ്. ജോസഫ് ടീമിൽ നിന്നും ഫെറൻ കോൺസ്റ്റിറ്റീസ് നിന്നും ഏത് താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക? ഈ രണ്ട് താരമോ വരുമോ, അതോ ഒരു താരം മാത്രമാണ് വരിക? ആ വരുന്ന താരത്തിൻ്റെ പേരെന്ത്? അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോസഫ് ബിട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഓഗസ്റ്റിൽ കിബുക്കനയ്ക്കൊപ്പം ജോസഫ് ബിട്ടെ കൊച്ചിയിലെത്തും, അവർ പരിശീലനം തുടങ്ങുമെന്നാണ് ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജോസഫ് ബിട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്നതിന് ചില കൺഫർമേഷൻ വെബ്സൈറ്റുകൾ തരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തിട്ട് നോക്കാൻ പോകുന്നത് ഫെറൻ കോൺസ്റ്റിറ്റീസ് ആണ്. ഫെറൻ കോൺസ്റ്റിറ്റീസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യുമെന്ന് ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന കാര്യത്തിൽ ചെറുതായിട്ട് ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ലഭിക്കുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബംഗാളി ദിനപത്രമായ അനന്ത ബസർ നൽകുന്ന ഒരു കൺഫർമേഷനാണ്. അവർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ATK മോഹൻ ബഗാൻ വിട്ട് ജോസഫ് ബിട്ടയും ഫെറൻ കോൺസ്റ്റിറ്റീസ് കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തു എന്ന് ഒരു കൺഫർമേഷൻ അവരുടെ ദിനപത്രത്തിൽ നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ കേരളത്തിലും മറ്റും സംസ്ഥാനങ്ങളിൽ ദിനപത്രങ്ങളിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവർ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു എന്ന് അനന്ത ബസർ എന്ന ATK മോഹൻ ബഗ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലെ ആ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയൊരു കൺഫർമേഷനാണ് ഈ രണ്ട് താരങ്ങൾ കേരളവശി വരുന്നതിനുള്ള ഒരു തെളിവായിട്ട് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് ISL ക്ലബായ ഒഡീഷ FC നിന്നാണ്. കഴിഞ്ഞ സീസണിൽ കേരളവശിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മെസ്സി ബൗളി എന്ന സ്ട്രൈക്കർ ഇപ്പോൾ കേരളവശി വിട്ട് ഒഡീഷ FCയിലേക്ക് പോകുന്നു എന്നൊരു റൂമർ വന്നിരിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിനായി നിരവധി ISL ക്ലബുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് ഒഡീഷ FC മാത്രമാണ്. ഒഡീഷ FCയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കനക്കുന്നു. ഏത് നിമിഷം ഓഫീഷ്യലായിട്ട് പ്രഖ്യാപനമുണ്ടാകാം ഇദ്ദേഹം സൈൻ ചെയ്തതെന്ന്. അപ്പോൾ ഇദ്ദേഹം ഒഡീഷ FCയിലേക്ക് പോകുമെന്നത് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. മറ്റൊരു ടീമുകൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് നിലവിലില്ല. ഒഡീഷ FC മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ നിലവിലുള്ളത്. ഇന്ത്യയിലെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് ISL ക്ലബായ ഒഡീഷ FC നിന്നാണ്. കഴിഞ്ഞ സീസണിൽ പകുതിയോടെ നമ്മളുടെ ചെന്നൈ FCയുടെ കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ഓവൻ കോയൽ, കഴിഞ്ഞ സീസണിൽ ചെന്നൈ FC ഫൈനലിൽ എത്തിച്ച ഓവൻ കോയൽ, ആ കോച്ച് ഇപ്പോൾ ജംഷഡ്പൂർ FCയിലേക്ക് പോകുന്നു എന്നൊരു റൂമർ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യുമെന്ന് ചെന്നൈ FC ഇതുവരെയായിട്ടും ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം കോച്ച് ചെയ്ത ചെന്നൈ FC മാത്രമേ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൂ. മറ്റെല്ലാ ടീമുകളും തോറ്റ ചരിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചെന്നൈ FC ഇദ്ദേഹം ഫൈനൽ എത്തിച്ചു എന്ന ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ജംഷഡ്പൂർ FC ഇദ്ദേഹത്തെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ചെന്നൈ FC പുതിയ കോച്ചിനായിട്ട് വല വിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇദ്ദേഹം ജംഷഡ്പൂർ FCയിലേക്ക് പോകുമെന്ന് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൺഫേം ആവാനാണ് സാധ്യത. ജംഷഡ്പൂരിൻ്റെ ഇപ്പോഴത്തെ കോച്ച് ടീം വിട്ട് കഴിഞ്ഞു. ഇന്ത്യയിലെ അവസാനത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC നിന്നുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് മാർസലീനോ വരുന്നു എന്ന കാര്യത്തിൽ ഒരു വഴിതിരിവ് വന്നിരിക്കുകയാണ്. മാർക്കസ് മെഗലോട് ഒരാൾ ചോദിച്ചത് നമ്മളുടെ മാർസലീനോ സൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ FC ഗോവ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ചോദ്യം മാർക്കസ് മെഗലോട് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ മാർക്കസ് മെഗലോട് മറുപടി ഇങ്ങനെയായിരുന്നു, ഇദ്ദേഹത്തിന് വേണ്ടി FC ഗോവയല്ല ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് ഇദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വില എത്ര കുറയും, അത് ഏറ്റവും കുറവതിനനുസരിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരുന്നതിന് വേണ്ടി മാർസലീനോ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അവസരം മുതലാക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വില വളരെ കുറച്ചതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തെ ടീമിലെടുക്കുകയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് ഇങ്ങനത്തെ നല്ല ISL അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ തുടർന്ന് നല്ല ISL അപ്ഡേറ്റ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.